السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ നിലമ്പൂരേരി വാട്സപ്പ് ഗ്രൂപ്പിലെ സ്നേഹ സഹോദരങ്ങളെ, പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും ഈമാനികമായ പ്രകാശത്തിൽ മരണപ്പെടാനും റബ്ബു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ വിശാലമായ ഭൂമിപ്പരപ്പിൽ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ ലോക സത്യവിശ്വാസികൾ. നമ്മളും അക്കൂട്ടത്തിലൊരു കണ്ണിയാവാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. പടച്ചറബ്ബ് അവനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരശില പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദിനവും അതിനോട് ബന്ധപ്പെടാതെ കടന്നു പോകാൻ പാടില്ല. നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന ഏത് സമയത്തും അള്ളാഹുവിൻ്റെ കലാമ നെഞ്ചോട് ചേർക്കുന്നവരാണല്ലോ വിശ്വാസികൾ. ഖുർആനിലെ 114 അധ്യായങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട നമ്മുടെ സാധാരണ ഓതി വരാറുള്ള ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ എല്ലാവർക്കും, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും, ഖുർആൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കേട്ടും കണ്ടും പാരായണം ചെയ്യാൻ കഴിയുന്ന ഖുർആനിലെ വളരെ ചെറിയ സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പവിത്രത, അതിൻ്റെ പ്രതിഫലം, അത് പാരായണം ചെയ്യുന്നവനുള്ള പ്രതിഫലങ്ങൾ അറിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ട് അന്താളിച്ചു പോകും. അത്രമാത്രം പ്രതിഫലമാണ് ആ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്ന ഓഫർ. അൽഹംദുലില്ലാഹ്, അത് പാരായണം ചെയ്യാൻ പടച്ചറബ്ബ് നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, വൽ മുഅവ്വദതൈനി, മുഅവ്വദതൈനിയും ഒരാൾ പാരായണം ചെയ്താൽ, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഹീന യംസി വഹീന യുസ്ബിഹു, ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് പാരായണം ചെയ്താൽ, സലാസ മറാത്തിൻ, മൂന്ന് പ്രാവശ്യം, എന്നാൽ തക്ഫീഹി മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും അത് മതിയായി. നിന്റെ ഉദ്ദേശം എന്താണോ അതിന് മുഴുവൻ ഈ മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ഈ സൂറത്ത് പാരായണം ചെയ്താൽ, ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ അത് നിനക്ക് മതിയായി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ള. മറ്റൊരു ഹദീസിൽ കാണാൻ, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, ഹീന യദ്ഖലു മൻസിലഹു, അവൻ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ, നഫസൽ ഫഖ്റ അൻ അഹ്ലി ദാലികൽ മൻസിലി വൽ ജീറാൻ, അവൻ്റെയും അവൻ്റെ അയൽവാസികളായ ആളുകളുടെയും ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഇല്ലാതെയാക്കിക്കളയും. അവൻ്റെ ദാരിദ്ര്യം അള്ളാഹു സുബ്ഹാനഹു വതാല ഇല്ലാതെയാക്കിക്കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എത്രയാണ് അതിൻ്റെ പ്രതിഫലം പറഞ്ഞത്? മുത്തനബി പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, 50 മറത്തൻ, 50 പ്രാവശ്യം പാരായണം ചെയ്താൽ,
غفر الله له ذنوب 50 سنه അള്ളാഹു എന്നെ പുറത്തു കൊടുക്കുന്നത് 50 വർഷത്തെ ദോഷങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവെ പാരായണം ചെയ്യാൻ തൗഫീഖ് തരണേ തമ്പുരാനെ. 50 പ്രാവശ്യം ഓതാൻ നിസ്സാരമായ സമയം മതി. 50 പ്രാവശ്യം ഓതിയാലുള്ള പ്രതിഫലമാണെങ്കിലോ? അള്ളാഹു ഹബീബ റസൂലുള്ള പറയാണ്, ഗഫറല്ലാഹു ലഹു ദുനൂബ 50 സന, 50 വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കും. എത്ര പ്രതിഫലം പറഞ്ഞ സൂറത്ത് പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളല്ലേ ഏറ്റവും വലിയ ഹതഭാഗ്യർ. നമ്മളെല്ലാവരും അത് പാരായണം ചെയ്യണം. ദിവസവും ഒരു 50 പ്രാവശ്യം നമ്മൾ ആ സൂറത്ത് പാരായണം ചെയ്യാൻ റബ്ബ് തൗഫീഖ് തരട്ടെ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. ഭൂമിയെ ചുരുട്ടി കാണിച്ചു കൊടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് കിടത്തിയ കട്ടിലിനെ ഒന്ന് മുകളിലേക്കാക്കി കൊടുത്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകുവശത്ത് സ്വഫ് കെട്ടിയ മലായിക്കത്ത് ധാരാളം ഉണ്ടായിരുന്നു. 70,000 അടങ്ങുന്ന 2 സ്വഫ് മലക്കുകൾ ആകാശമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ നേതൃത്വത്തിൽ ഇറങ്ങി വന്നപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചു, ഇദ്ദേഹത്തിന് ഇത്രയും ഫലം ഉണ്ടാവാനുള്ള കാരണം എന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അദ്ദേഹം കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ധാരാളമായി പാരായണം ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് പടച്ച റബ്ബ് അദ്ദേഹത്തിന് ഇത്രമാത്രം പ്രതിഫലാർഹമായ അസൂയാവഹമായ ഈ മാറ്റം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഓഫറാണത്. ഒരാൾ മുത്തനബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് ദാരിദ്ര്യമുണ്ട്, അത് മാറിക്കിട്ടാൻ ഒരു കാര്യം പറഞ്ഞു തരണം. പ്രവാചകൻ പറഞ്ഞു, നീ വീട്ടിൽ കയറുന്ന സമയത്ത് കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്യണം. എന്നാൽ നിന്റെ ഫഖർ ദാരിദ്ര്യം ഇല്ലാതെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസി അൽഫ മറ, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഓതിയാൽ ഫഖദ് ഇഷ്തറ നഫ്സഹു മിനല്ലാഹി തആല, അവൻ അള്ളാഹുവിനെ അവൻ്റെ ശരീരത്തിന് വിറ്റവനെ പോലെയാണ്, അവൻ്റെ ശരീരത്തിന് കച്ചവടം ചെയ്തവനെ പോലെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസി ഫീ മർദിൽ ലദീ യമൂതു ഫീഹി, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ ആ മരിക്കണ സമയത്ത് ആ മരണത്തിൻ്റെ രോഗത്തിൽ ഒരാൾ ഓതിയാൽ, ലം യുഫ്തിൻ ഫീ ഖബ്രിഹി, അവൻ്റെ ഖബറിൽ പിന്നെ അവന് ശിക്ഷയില്ല. അമിന മിൻ ളഅത്തിൽ ഖബരി, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൊടുക്കുന്നത് ഖബറിൻ്റെ ഞെരുക്കത്തിന് തൊട്ട് അവൻ്റെ നിർഭയത്വം കൊടുക്കുന്നു. വഹമലതുഹുൽ മലായികത്തു, മലക്കുകൾ അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. ബി അഖുഫിഹ, അവൻ്റെ കൈ പിടിച്ച്. ഹത്താ തജീസഹു മിനസ്സിറാത്ത്, സിറാത്തിലൂടെ കടന്നു പോവുകയാണ്. ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അപ്പോ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ അവൻ്റെ മരിക്കണ സമയത്ത് പാരായണം ചെയ്താൽ അള്ളാഹു അവന് കൊടുക്കുന്ന ഓഫർ, മലക്കുകൾ കൈപിടിക്കുകയും അതുപോലെ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അദാബിനെ തൊട്ട് അള്ളാഹുവിന് കാവൽ കൊടുക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവെ, പരിശുദ്ധമായ ഖുർആനിലെ നിന്നെ വാഴ്ത്തപ്പെടുന്ന സൂറത്ത്, ആ സൂറത്ത് പാരായണം ചെയ്യാൻ റബ്ബെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. ആ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അള്ളാഹുവിനെ പുകഴ്ത്തിയവരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു, അശറ മറാത്തിൻ, 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന,
സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് ഒരു കൊട്ടാരം പണിയും. ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് കൊട്ടാരം പണിയുകയാണ്. വമൻ ഖറഅഹ 20 മറത്തൻ, ഒരാൾ 20 പ്രാവശ്യം ഓതിയാലോ, ബനാലഹു ഖസ്റാനി, അല്ലാഹു അവന് രണ്ട് കൊട്ടാരങ്ങൾ പണിയുകയാണ്. മൻ ഖറഅഹ 30 മറത്തൻ, ഒരാൾ 30 പ്രാവശ്യം ഓതിയാൽ, ബനാലഹു സലാസൻ, മൂന്ന് കൊട്ടാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പണിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ധാരാളം നമ്മളെ അത്ഭുതത്തിലാഴ്ത്തുന്ന ധാരാളം ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് അല്ലാഹുവിൻ്റെ പ്രീതി പുൽകി സ്വർഗത്തിൽ ജീവിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ആ വിശുദ്ധമായ സൂറത്തിൻ്റെ അല്ലാഹുവിൻ്റെ സിഫത്തുകൾ പ്രതിപാദിക്കുന്ന സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സകല നന്മകളും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. തിന്മകളിൽ നിന്ന് അകന്ന് മാറി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.